സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ലൈനപ്പിലെ സ്മാർട്ട്ഫോണായിട്ടുള്ള സാംസങ് S22 സീരീസിലെ സ്മാർട്ട്ഫോണുകൾ ഉടൻ തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. ഈ വരുന്ന February 9 ഇതിൻ്റെ ഒരു ഗ്ലോബൽ ലോഞ്ച് നടക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ ഒരു സ്മാർട്ട്ഫോണിനെ കുറിച്ച് നിരവധി ലീക്കുകൾ ഇൻ്റർനെറ്റിൽ പ്രചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഏകദേശം ഉറപ്പായി കഴിഞ്ഞ പല വിവരങ്ങളുമാണ് S22 സീരീസിനെ പറ്റി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഇൻ്റർനെറ്റിൽ ലഭ്യമായിട്ടുള്ള S22 സീരീസ് ഫോണുകളിലെ ആ ഒരു ഡീറ്റെയിൽ നിന്നും എന്തായിരിക്കും S22 സീരീസിലെ ഫോണുകൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ ഒരു സ്മാർട്ട്ഫോണിൻ്റെ ഫോട്ടോകൾ പലതും ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. S22 സീരീസിൽ മൊത്തത്തിൽ 3 സ്മാർട്ട്ഫോണുകൾ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അതായത് S22, S22 പ്ലസ്, S22 അൾട്ര എന്നിങ്ങനെ 3 ഫോണുകളായിരിക്കും. S21 സീരീസിലും സമാനമായ രീതിയിൽ 3 മോഡലുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനകത്ത് ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് മോഡൽ എന്ന് പറയുന്നത് S22 അൾട്ര തന്നെയായിരിക്കും. ഇത്തവണയുള്ളൊരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് സാംസങ് ഗാലക്സി നോട്ട് സീരീസ് ഫോൺ ഏകദേശം സ്റ്റോപ്പ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു നോട്ട് സീരീസിൻ്റെ ഫീച്ചറുകളും S സീരീസിലെ ഫീച്ചറുകളും ഒരുമിപ്പിച്ചുകൊണ്ടാണ് ഇത്തവണ S22 അൾട്ര എന്ന സ്മാർട്ട് ഫോണിനെ സാംസങ് അണിയിച്ച് ഇറക്കുന്നത് എന്ന് നമുക്ക് ഈ ഫോണിൻ്റെ ഡീറ്റെയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതായത് നോട്ട് സീരീസിലെ ഫോണുകളിൽ ഉണ്ടായിരുന്ന പ്രത്യേകത എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ S-Pen അഥവാ സ്റ്റൈലസ് ആയിരുന്നു. കഴിഞ്ഞ S21 അൾട്രയിൽ നോട്ട് സീരീസിലെ S-Pen-ൻ്റെ സപ്പോർട്ട് കൊണ്ടുവന്നിരുന്നു. അതായത് നമുക്ക് S21 അൾട്രയിൽ സ്റ്റൈലസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ S-Pen ഉപയോഗിച്ചുകൊണ്ട് എഴുതാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഫോണിനോടൊപ്പം സ്റ്റൈലസ് നൽകിയിരുന്നില്ല. നമുക്ക് ഈ ഒരു സ്റ്റൈലസ് സെപ്പറേറ്റ് ഒരു ആക്സസറി ആയിട്ട് വാങ്ങണമായിരുന്നു S21 അൾട്രയുടെ കേസ്. എന്നാൽ ഇവിടെ S22 അൾട്ര ആകുമ്പോൾ ഈ ഒരു സ്റ്റൈലസ് നോട്ട് സീരീസിലുള്ളത് പോലെ തന്നെ ഫോണിനോടൊപ്പം ഫോണിൻ്റെ ബോഡിക്കുള്ളിൽ തന്നെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടാണ് S22 അൾട്രയെ സാംസങ് അണിയിച്ചൊരുക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇതിൻ്റെ നിരവധി ഫോട്ടോകൾ പുറത്ത് വന്നതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, കാണാൻ ഗുഡ് ലുക്കിംഗ് സ്മാർട്ട് ഫോണാണ്. സാംസങ് ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ നോട്ട് സീരീസിലെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് സാംസങ് ഗാലക്സി നോട്ട് 20 അൾട്ര ആയിരുന്നു. അപ്പോൾ ആ ഒരു നോട്ട് 20 അൾട്രയുടെ ഒരു ഡിസൈൻ ലാംഗ്വേജും സാംസങ്ങിൻ്റെ S സീരീസിലെ ഫ്ലാഗ്ഷിപ്പ് ഫോണിൻ്റെ ഒരു ഡിസൈൻ ലാംഗ്വേജും മെർജ് ചെയ്തുകൊണ്ടാണ് ഇവിടെ S22 അൾട്ര എന്ന സ്മാർട്ട് ഫോണിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ ആരും നോക്കിയാൽ നമ്മളുടെയൊക്കെ കണ്ണുടക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്ന ആ ഒരു ക്യാമറ ഏരിയ ആണ്. ക്യാമറ ഏരിയ ഫോണിൻ്റെ ബോഡിയുമായിട്ട് മെർജായിരിക്കുന്ന ഒരു രീതിയാണ്. അതായത് പ്രത്യേകിച്ച് ഒരു ക്യാമറ മൊഡ്യൂളൊന്നും S22 അൾട്ര സ്മാർട്ട് ഫോണിനകത്ത് കാണാനില്ല. ബോഡിയോട് ഇഴകി ചേർന്നിരിക്കുന്ന ഒരു ഡിസൈനാണ് ഇവിടെ സാംസങ് ഗാലക്സി S22 അൾട്രയിൽ നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ സാംസങ് പുറത്തിറക്കിയിരുന്ന സാംസങ് ഗാലക്സി M32 എന്ന ഫോണിൻ്റെ ഡിസൈൻ ലാംഗ്വേജിനോട് ഏതാണ്ട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ അതിൽ നിന്നും മനോഹരമായിട്ടാണ് S22 അൾട്രയെ സാംസങ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ S22 അൾട്ര വന്നിട്ട് 6.8 ഇഞ്ചിൻ്റെ QHD+ ഡിസ്പ്ലേയുമായിട്ട് 120Hz റിഫ്രഷ് റേറ്റിലാണ് വരുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈനിൽ 100-ൽ 100 മാർക്ക് നൽകേണ്ടതുണ്ട്. കാരണം അത്രയും ഗുഡ് ലുക്കിംഗ്. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫോട്ടോകൾ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഫോണിൻ്റെ ക്യാമറ സെറ്റപ്പിലേക്ക് വന്നാൽ അതിൻ്റെ ഒരു മെഗാപിക്സൽ അളവുകളൊക്കെ നോക്കുമ്പോൾ S21 അൾട്രയിലേതിന് പോലെ തന്നെയാണെന്ന് ആ ഒരു മെഗാപിക്സൽ സൂചിപ്പിക്കും. പക്ഷേ ക്യാമറയുടെ ക്വാളിറ്റിയിലൊക്കെ ധാരാളം ഇമ്പ്രൂവ്മെൻ്റ് എന്തായാലും സ്വാഭാവികമായിട്ടും വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ബാക്കിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് നൽകിയിരിക്കുന്നത്. അതായത് 4 ക്യാമറകളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്നത്. പ്രധാനമായിട്ടും നൈറ്റ് ഫോട്ടോഗ്രാഫി ഏറ്റവും എൻഹാൻസ്ഡ് ആയിട്ടാണ് S22 അൾട്രയിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്നതെന്ന് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്കിൽ പ്രൈമറി ക്യാമറയായിട്ട് 108MP ഒരു വൈഡ് ആംഗിൾ ക്യാമറ വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ അഥവാ OIS ആണ് നൽകിയിരിക്കുന്നത്. സെക്കൻഡറി ക്യാമറയായിട്ട് 12MP ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും ടെർഷറി ക്യാമറയായിട്ട് 10MP ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള 3x വരെ സൂം ചെയ്യാനുള്ള ഒരു ടെലിഫോട്ടോ ലെൻസും 4th ക്യാമറയായിട്ട് 10MP തന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള 10x വരെ സൂം ചെയ്യാൻ സാധിക്കുന്ന പെരിസ്കോപ്പ് ലെൻസുമാണ് നൽകിയിരിക്കുന്നതെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. സെൽഫി എടുക്കുന്നതിന് വേണ്ടി 40MP ഒരു സെൽഫി ക്യാമറയും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയുന്നത്. സാംസങ്ങിന്റെ S22 അൾട്ര എന്ന ഫോണിന്റെ പ്രോസസർ സൈഡിലേക്ക് വരുമ്പോൾ സാധാരണ സാംസങ് ഫോണുകളിലൊക്കെ പലപ്പോഴും കാണുന്ന ഒരു രീതിയുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ നൽകുകയും ഇത്തരത്തിൽ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ എക്സിനോസിൻ്റെ പ്രോസസ്സർ നൽകുകയും ചെയ്യുന്ന ഒരു രീതി കണ്ടുവരാറുണ്ട്. S22 അൾട്രയിലും കാര്യങ്ങൾ മറിച്ചല്ല എന്നാണ് തോന്നുന്നത്. ഇവിടെ ഈ ഒരു സ്മാർട്ട് ഫോണിലും എക്സിനോസും അതുപോലെ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറും വരും. എക്സിനോസ് ആണെങ്കിൽ എക്സിനോസിൻ്റെ 2200 എന്ന പ്രോസസ്സറും സ്നാപ്ഡ്രാഗൺ ആണെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ ഏറ്റവും മുന്തിയിനം പ്രോസസ്സറായിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 1 ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുള്ളത്. പക്ഷേ ഇന്ത്യയിലേക്ക് എത്തുന്ന മോഡലിൽ
സ്നാപ്ഡ്രാഗൺ ആണോ എക്സിനോസ് ആണോ എന്ന് ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല ഏതായിരിക്കുമെന്ന്. എൻ്റെ ഒരു പ്രതീക്ഷ എക്സിനോസ് ആകാനുള്ളൊരു സാധ്യതയാണ്. പക്ഷേ സ്നാപ്ഡ്രാഗൺ ആണ് കസ്റ്റമറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും കൂടുതൽ ആളുകൾ പ്രതീക്ഷിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റാമിൻ്റെ കേസ് പറഞ്ഞാൽ 8 GB RAM 12 GB RAM ആയിരിക്കും വേരിയൻ്റ് എന്നാണ് അറിയാൻ കഴിയുന്നത്. റോമിൻ്റെ കേസിൽ 128, 256, 512 ഇങ്ങനെ 3 വേരിയൻറ്റുകളും ലഭ്യമാകും എന്നറിയുന്നുണ്ട്. 5000 mAh ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്നാണ് അറിയുന്നത്. ഇത്തവണ സാംസങ് ഈ ഒരു ഫോണിൽ അവരുടെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് കൂട്ടിയിട്ടുള്ളതായി കാണാം. കാരണം S21 Ultra 25 W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് മാത്രമേ ഇതുവരെ സാംസങ് കൊണ്ടുവന്നിരുന്നുള്ളൂ. എന്നാൽ ഇവിടെ S22 Ultra 45 W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നറിയുന്നുണ്ട്. പക്ഷേ ഫോണിൻ്റെ ബോക്സിനോടൊപ്പം എന്ത് തന്നെയായാലും ചാർജർ ഉണ്ടാകില്ല എന്ന് ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കാം. കാരണം S21 Ultra തന്നെ സാംസങ് തങ്ങളുടെ ചാർജർ ഒഴിവാക്കിയിരുന്നു. ഈവൻ അടുത്തിടെ പുറത്തിറങ്ങിയ സാംസങ്ങിൻ്റെ S21 FE അഥവാ ഫാൻ എഡിഷനിൽ പോലും ചാർജർ ഇല്ലാതെയാണ് സാംസങ് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ S22 Ultra കാര്യങ്ങൾ മറിച്ചാകാനല്ല സാധ്യത. അതുപോലെ S22 Ultra കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് S22 Plus S22 ഈ രണ്ട് സ്മാർട്ട് ഫോണുകളും S21 Plusനേക്കാളും അതുപോലെ S21നേക്കാളും അതായത് മുൻ ജനറേഷനേക്കാളും സൈസിൽ ഒരല്പം 0.1 mm കുറവ് ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. കാരണം കുറച്ചുകൂടി കോമ്പാക്റ്റ് ആക്കിയാണ് ഇത്തവണ ഈ S22 Plus S22 പുറത്തിറക്കുന്നത്. ഇവിടെ രണ്ട് ഫോണുകളും അതായത് S22 Plus S22 ക്യാമറ സെറ്റപ്പൊക്കെ ഏകദേശം സെയിം ആണ്. ഇവിടെ പ്രധാനപ്പെട്ട പ്രൈമറി ക്യാമറ എന്ന് പറയുന്നത് 50 MP ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. ബാക്കി ക്യാമറകളൊക്കെ S22 Ultra പോലെ തന്നെ 10 MP ഒരു 3x ടെലിഫോട്ടോ സെൻസറും 12 MP അൾട്രാ വൈഡും 10 MP സെൽഫിയും ആയിരിക്കും ഉണ്ടാവുക. 3 ക്യാമറകളായിരിക്കും S22 Plus S22 ഉണ്ടാവുക. S22 Plus പ്രധാനമായിട്ടും ബാറ്ററി കപ്പാസിറ്റി 4500 mAh ആകുമ്പോൾ S22 അത് 3700 mAh ആകാനാണ് സാധ്യത എന്നാണ് അറിയുന്നത്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണുകൾ 8 GB RAM ആയിരിക്കും മാക്സിമം ഉണ്ടാവുക. 128, 256 എന്നീ രണ്ട് ഇൻറ്റേർണൽ സ്റ്റോറേജ് വേരിയൻറ്റും ഉണ്ടാകും. അതുപോലെ ഈ സാംസങ് ഗാലക്സി S22 Ultra സീരീസ് ഫോണുകൾ പുറത്തിറക്കുമ്പോൾ അതിനോടൊപ്പം സാംസങ്ങിൻ്റെ പുതിയ ഒരു ടാബ് സീരീസ് കൂടി പുറത്തിറക്കും. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന സാംസങ്ങിൻ്റെ ഗാലക്സി Tab S7 ആണ്. ഇതിന് ശേഷമുള്ള Tab S8 സീരീസ് ടാബുകൾ സാംസങ് ഈ ഒരു S22 സീരീസിനോടൊപ്പം പുറത്തിറക്കുമെന്ന് അറിയുന്നുണ്ട്. ഈ ഒരു Tab S7 പോലും 3 വ്യത്യസ്ത വേരിയൻറ്റുകളാണ് ഉണ്ടാവുക. അതിൻ്റെ ഹയർ വേരിയൻ്റ് ആയിട്ടുള്ള സാംസങ് ഗാലക്സി Tab S8 Ultra 14-inch സ്ക്രീൻ സൈസും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അതുപോലെ ഫ്രണ്ടിൽ ഡുവൽ സെൽഫി ക്യാമറയൊക്കെ ആയിട്ടാണ് ഈ ഒരു ടാബ് വരുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്ത് തന്നെയായാലും ഇതൊക്കെയാണ് ഇപ്പോൾ S22 സീരീസ് ഫോണുകളെ പറ്റിയും അതുപോലെ സാംസങ്ങിൻ്റെ പുതിയ ടാബിനെ പറ്റിയും നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്ന വിവരങ്ങൾ. എന്ത് തന്നെയായാലും കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിയണമെങ്കിൽ February 9 രാത്രി 8:30 വരെ നമ്മൾ കാത്തിരിക്കണം. കാരണം അപ്പോഴാണ് സാംസങ്ങിൻ്റെ ഈ ഒരു S20 സീരീസ് ഫോണുകളുടെ ഒരു അൺപാക്ഡ് ഇവൻ്റ് ഗ്ലോബലി നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ പറ്റിയാൽ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് നമ്മുടെ കയ്യിലേക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ സ്റ്റേ സേഫ്. ബൈ.